ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളുടെ ഒരു നാടൻ ഊണിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ്റെ ഒക്കെ വീഡിയോസ് ആണ്. അപ്പം ഈ ഒരു മീൻ, ഇതിലൂടെ മീൻ വന്നപ്പോൾ ഞാൻ തന്നെ പോയി വാങ്ങിയതാണ്. എനിക്ക് മീനിൻ്റെ പേരും അറിയില്ല, ടേസ്റ്റും അറിയില്ല. അപ്പോൾ വാങ്ങിയിട്ട് വന്നപ്പോൾ ഉമ്മ ഉപ്പ എല്ലാവരും പറഞ്ഞു ഇതൊരു ടേസ്റ്റ് ഇല്ലാത്ത മീനാണ്, പല മീനാ പലാത്ത മീനാ എന്തോ. പിന്നെ എന്നിട്ട് പൊരിച്ച് കറി വെച്ചില്ല. കറി നമ്മൾ എന്താണ് സാമ്പാർ, പച്ചടി, പിന്നെ എന്താണ് കടിച്ചക്ക, ബീട്രൂട്ട്, പാവയ്ക്ക എല്ലാം ഉണ്ടാക്കി. അതുകൊണ്ട് മീൻ പൊരിക്കാന്ന് പറഞ്ഞിട്ട് പൊരിച്ച് നാടൻ ഊണും മീൻ പൊരിച്ചത് ആക്കി. അപ്പം മീൻ പൊരിക്കാൻ വേണ്ടി ഞാനൊരു 2 വലിയ സ്പൂൺ മുളക് പൊടി തന്നെ ഇട്ടിട്ടുണ്ട്. കുറച്ച് മുളകിട്ട് പൊരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ. ഇത് കുക്കറിൽ സാമ്പാറാണ്, ഉമ്മ സാമ്പാർ. നമ്മൾ എല്ലാ പച്ചക്കറികളും ഇട്ടിട്ടാണ് സാമ്പാർ വെക്കല്. പരിപ്പ് വേവിച്ച് അതിലോട്ട് മുരിങ്ങക്കായ, വെള്ളരിക്ക, ഉരുളക്കിഴങ്ങ്, ബീട്രൂട്ട്, ക്യാരറ്റ്, പച്ചക്കായ, വെണ്ടക്ക, കോവയ്ക്ക എല്ലാം ഉണ്ട്. കോട്ടയത്താണെങ്കിൽ അവിടെ പരിപ്പും എന്താണ് കിഴങ്ങും സവാളയും തക്കാളിയും ഉണ്ടെങ്കിൽ ഒരു സാമ്പാറാണൊക്കെ വെക്കും. പക്ഷെ നമ്മളെല്ലാ പച്ചക്കറിയും ഇട്ടിട്ട് അതിന് ഒരു ടേസ്റ്റ് കൂടുതലുണ്ട്. പിന്നെ ഈ പാവയ്ക്ക ഞാൻ മുളകിൽ മെഴുക്കുരുട്ടി പോലെ എന്താണ് മുളകിൽ വെച്ച് പച്ചടി വെക്കാന്ന് ആദ്യം ഓർത്ത്. പക്ഷേ പിന്നെ എന്താണ് മുളകിട്ട് വെച്ച് പാവയ്ക്ക വട്ടത്തിലാണ് എരിഞ്ഞത്. പല മോഡലിൽ എരിയും, പക്ഷെ നല്ല കയ്പ്പായിരുന്നു. പിന്നെ ബീട്രൂട്ട്, ബീട്രൂട്ടും തോരൻ വെച്ച്. ബീട്രൂട്ട് പച്ചടി വെക്കാന്ന് പറഞ്ഞിട്ട് ഒന്നും അരച്ച് വെക്കാൻ കറണ്ട് ഉണ്ടായില്ല, അതുകൊണ്ട് എല്ലാം ഇങ്ങനെ തട്ടിക്കൂട്ടി ഒപ്പിച്ചു. ബീട്രൂട്ട് തോരൻ വെച്ച് പാവയ്ക്ക മെഴുക്കുരുട്ടി വെച്ച് സാമ്പാർ. പിന്നെ കടച്ചക്ക ഉണ്ടായി, കടച്ചക്ക ഉടച്ച് വെച്ച്. കടച്ചക്ക എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ മാമ്പഴച്ചക്ക. അതെ, അപ്പോൾ തന്നെ